ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റാണ് കരതൊടാൻ ഒരുങ്ങുന്നത്. അടുത്ത മണിക്കൂറുകളിൽ റീമൽ അതിശക്തമായ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. കഠിനമായ ചൂടിന് ശേഷം എത്തിയ പേമാരി ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ആശ്വാസത്തിന് പകരം ആശങ്ക നിറച്ചാണ് സംസ്ഥാനത്ത് തുടർച്ചയായി മഴ പെയ്യുന്നത്. സ്വാഭാവികമായി വരുന്ന ചോദ്യമുണ്ട്, റീമൽ കേരളത്തെ ബാധിക്കുമോ? നിലവിൽ സാധ്യതയില്ല എന്നാണ് ഉത്തരം. കാരണം അടുത്ത മണിക്കൂറുകളിൽ ബംഗ്ലാദേശിനും പശ്ചിമബംഗാളിനും ഇടയിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ റീമൽ ചുഴലിക്കാറ്റ് ബംഗാളിലൂടെ കടന്നുപോകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 110 മുതൽ 135 കിലോമീറ്റർ വേഗതയിലാവും റീമൽ ചുഴലിക്കാറ്റ് കരതൊടുക. ഈ സാഹചര്യത്തിൽ പശ്ചിമബംഗാൾ, ഒഡീഷ, ത്രിപുര സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒഡീഷയിലും ബംഗാളിലും കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പശ്ചിമബംഗാളിലെ തെക്കും വടക്കുമുള്ള തീരദേശ ജില്ലകളിൽ തിങ്കളാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ പ്രളയത്തിനും കനത്ത നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ കൊൽക്കത്ത, ഹൗറ, നാദിയ, പൂർവ, മേദിനിപൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ ഒഡീഷയിലെ തീരപ്രദേശങ്ങളായ ബാലസോർ, ഭദ്രക്, കേന്ദ്രപാറ ജില്ലകളിൽ തിങ്കളാഴ്ച വരെ കനത്ത മഴ പെയ്യും. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേന പൂർണ്ണ സജ്ജമാണ്. തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിളക്കര വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വടക്കൻ തമിഴ്നാട് തീരത്ത് പോയിന്റ് കാലിമറ മുതൽ പുലിക്കാട്ട് വരെയാണ് തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. അതിനിടെ കേരളത്തിൽ പലയിടത്തും മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്.